മൾട്ടിപ്ലക്സ് തിയേറ്റർ ശൃംഖലയായ PVR ഐനോക്സിൻ്റെ ഇന്ത്യയിലെമ്പാടുമുള്ള തിയേറ്ററുകളിൽ നിന്ന് മലയാള സിനിമ പുറത്തായപ്പോൾ കനത്ത നഷ്ടം സംഭവിച്ചത് ബ്ലെസ്സിയുടെ പൃഥ്വിരാജിൻ്റെ ആടുജീവിതത്തിന് തന്നെയാണ്. നോമ്പ് കഴിഞ്ഞ് തിയേറ്ററുകളിലേക്ക് പ്രേക്ഷകർ ഒഴുകിയെത്തിയപ്പോഴാണ് നിലവിൽ ഓടിക്കൊണ്ടിരുന്ന ആടുജീവിതം, പ്രേമലു, മഞ്ഞുമ്മൽ ബോയ്സ് എന്നിവ PVR പിൻവലിച്ചത്. ഷോ പൂർത്തിയാക്കിയ പ്രേമലു ഇന്നലെ മുതൽ OTTയിൽ ലഭ്യമാണ്. മഞ്ഞുമ്മൽ ബോയ്സും കളക്ഷൻ പൂർണ്ണമായി നേടിയതാണ്. നല്ല പ്രതികരണം കിട്ടിയ പുതിയ വിഷു ചിത്രങ്ങൾക്കും കളക്ഷനിൽ ഇതുമൂലം കാര്യമായ ഇടിവുണ്ടാകാൻ സാധ്യതയുണ്ട്. 1.5 കോടി രൂപയിലധികമാണ് ഇപ്പോൾ ഒരു ദിവസത്തെ കളക്ഷൻ നഷ്ടം. മലയാളത്തിൽ നിർമ്മിച്ച ഏറ്റവും വലിയ സിനിമയ്ക്ക് മുടക്കുമുതൽ തിരിച്ചുപിടിക്കാനുള്ള ഓട്ടത്തിനിടയിലാണ് PVR ഗ്രൂപ്പ് ആടുജീവിതം ഉൾപ്പെടെയുള്ള സിനിമകൾക്ക് വിലക്ക് എന്ന പ്രാകൃതമായ ശിക്ഷ വിധിക്കുന്നത് എന്നാണ് സംവിധായകൻ ബ്ലെസ്സി പറയുന്നത്. സമരം വരും എന്നൊരു മുന്നറിയിപ്പ് കിട്ടിയിരുന്നെങ്കിൽ ആടുജീവിതം പോലൊരു വലിയ സിനിമ റിലീസിന് ഞങ്ങൾ തയ്യാറാകില്ലായിരുന്നു. ഈദുൽ ഫിത്തർ ദിവസം വരെ ഹൗസ്ഫുള്ളായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയെ നോട്ടീസ് പോലും ഇല്ലാതെ പിൻവലിക്കുകയാണ് ചെയ്തത്. കോടികൾ മുടക്കി സിനിമ എടുത്ത നിർമ്മാതാക്കളോടുള്ള കൊടും ചതിയാണത്. കേരളത്തിന് പുറത്തുള്ള 100-ൽ പരം സ്ക്രീനുകളാണ് April 11 മുതൽ നഷ്ടമായത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായുള്ള ചെറിയ തർക്കത്തിൻ്റെ പേരിലാണ് PVR സിനിമയെ മൊത്തം ശിക്ഷിക്കുന്നത്. സിനിമ കളിക്കാനുള്ള മുഴുവൻ ഫീസും ആദ്യമേ അടച്ചിട്ട് സിനിമ കാണിക്കാതെ ഇരിക്കാൻ ഇവർക്കെന്താണ് അധികാരം? തങ്ങൾക്കുണ്ടായ സാമ്പത്തിക നഷ്ടം നികത്താതെ PVRമായുള്ള ഈ പ്രശ്നം പരിഹരിക്കില്ലെന്നാണ് നിർമ്മാതാക്കളുടെ സംഘടന പറഞ്ഞിട്ടുള്ളതെന്നും ബ്ലെസ്സി പറയുന്നു. സിനിമയുടെ പ്രൊജക്ഷൻ ചെയ്യുന്ന കണ്ടന്റ് മാസ്റ്ററിംഗ് യൂണിറ്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായുള്ള തർക്കം പരിഹരിക്കാൻ ഇന്നലെ കൊച്ചിയിൽ ചർച്ചകൾ നടത്തിയെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. കേരളത്തിലെ മിക്ക തിയേറ്ററുകളിലും സിനിമാ പ്രൊജക്ഷൻ നടത്തുന്നത് ക്യൂബ് അല്ലെങ്കിൽ UFO എന്നീ കമ്പനികളാണ്. ഒരാഴ്ചത്തെ ഷോയ്ക്ക് ഏകദേശം 15,000 രൂപയോളമാണ് വെർച്വൽ പ്രിൻ്റ് ഫീസ് ഇനത്തിൽ നിർമ്മാതാക്കൾ അഡ്വാൻസായി നൽകേണ്ടത്. ഷോ നീണ്ടുപോയാൽ വീണ്ടും പണമുടക്കണം. കേരളം മുഴുവനുമുള്ള തിയേറ്ററുകളിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറഞ്ഞത് 15 ലക്ഷത്തോളം രൂപ മുടക്കേണ്ടി വരും. നിർമ്മാതാക്കളുടെ കണ്ടന്റ് മാസ്റ്ററിംഗ് യൂണിറ്റ് ഉപയോഗിച്ചാൽ ആകെ 5,000 രൂപ മാത്രമേ ചിലവ് വരുന്നുള്ളൂ. അതുകൊണ്ട് കുറഞ്ഞ നിരക്കിൽ സിനിമ കാണിക്കാനാണ് നിർമ്മാതാക്കൾ PDC എന്ന പേരിൽ സ്വന്തമായി പുതിയ കണ്ടന്റ് മാസ്റ്ററിംഗ് യൂണിറ്റ് തുടങ്ങിയത്. എന്നാൽ UFOയുടെ പ്രൊജക്ഷൻ ഉപയോഗിക്കുന്ന PVR ഇതിന് തയ്യാറായില്ല. PVR ഏത് മാർഗം ഉപയോഗിച്ചായാലും കുഴപ്പമില്ല, വെർച്വൽ പ്രിൻറ്റ് ഫീ ഒഴിവാക്കണമെന്നാണ് നിർമ്മാതാക്കൾ പറഞ്ഞത്. എന്നാൽ ഒരു സോഴ്സിൽ നിന്ന് മാത്രം സിനിമകൾ സ്വീകരിക്കാൻ നിർബന്ധിക്കുന്നത് വിപണിയിലെ മത്സര മര്യാദകൾക്കും നിയമങ്ങൾക്കും വിരുദ്ധമാണെന്ന് PVR മാനേജ്മെൻറ്റ് പറയുന്നു. മലയാള സിനിമയെ പുറത്താക്കി മുന്നോട്ട് പോകാമെന്ന് PVR കരുതേണ്ടെന്നും ശക്തമായി തന്നെ പ്രതികരിക്കുമെന്നും ഫെഫ്ക ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണനും പറഞ്ഞിരുന്നു. PVR ഗ്രൂപ്പിൻ്റെ പ്രധാന തിയേറ്ററുകൾ ലുലുമാലുകളിൽ ആയതിനാൽ MA യൂസഫ് അലിയോടും ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. കൂടാതെ ഈ പ്രതിഷേധം തെരുവിലേക്ക് കൊണ്ടുവരുമെന്നും അദ്ദേഹം പറയുന്നു. അറിഞ്ഞിടത്തോളം വലിയൊരു ചതി തന്നെയാണ് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി PVR മലയാള സിനിമയോട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെവിടെയും ഇപ്പോൾ PVR സ്ക്രീനുകളിലൂടെ മലയാള സിനിമ കാണിക്കില്ല എന്നത് ഒരു ധാർഷ്ട്യം തന്നെയാണ്. അതുമൂലം ഇപ്പോൾ പ്രദർശനം നടത്തുന്ന മലയാള സിനിമകൾക്ക് ഉണ്ടാകുന്ന നഷ്ടം ചെറുതല്ല. ഈ PVR-ക്കാർക്ക് മലയാളികളുടെ അല്ലെങ്കിൽ മലയാളി സിനിമാ പ്രേക്ഷകരുടെ പവർ എന്താണെന്ന് കാണിച്ചു കൊടുക്കുക തന്നെ വേണമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന അഭിപ്രായം. ഇനി PVR-ൽ പോയി സിനിമ കാണില്ലെന്ന് മലയാളികൾ സ്വയം തീരുമാനമെടുക്കുക. കേരളത്തിലെ എല്ലാ PVR സ്ക്രീൻസും അവർ വിറ്റിട്ട് സ്ഥലം വിട്ടോളും എന്നാണ് ചിലർ പറയുന്നത്. മറ്റൊരു തിയേറ്ററിലും ഇല്ലാത്ത കൂടിയ നിരക്കിലെ പാർക്കിംഗ് ഫീസും കൂടിയ ഫുഡ് ചാർജും കൊടുത്ത് PVR-ൽ തന്നെ പോയി സിനിമ കാണാൻ ഇവിടെ ആർക്കാണ് നിർബന്ധമുള്ളത്? PVR-ന് മലയാളം സിനിമകൾ വേണ്ടെങ്കിൽ മലയാളികൾ PVR-നെ ഒഴിവാക്കുക, അവരെ വേണ്ടെന്ന് വെക്കുക. അവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയും അതുതന്നെയാണ്.